നമസ്കാരം. കിസാൻ കൃഷിദീപത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അർബൻ അഗ്രികൾച്ചർ അഥവാ നഗരത്തിലെ കൃഷി എന്ന ആശയം ഇന്ന് നമ്മുടെ പട്ടണങ്ങളിൽ മട്ടുപ്പാവുകളിലും ഇത്തിരി മുറ്റത്തുമൊക്കെയായി പ്രയോഗത്തിലുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഷരഹിതമായ പച്ചക്കറികൾ ലഭ്യമാവുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വാർഷികമായി 3 കോടി ടണ്ണിലേറെ പച്ചക്കറി ഉപഭോഗമുള്ള നമ്മുടെ നാട്ടിൽ ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റുവാനായി അന്യസംസ്ഥാനങ്ങളിലെ തോട്ടങ്ങളിൽ ഇനിയും പ്രതീക്ഷ അർപ്പിച്ചുകൂടാ. ഇന്ന് കൃഷിദീപത്തിലെത്തുന്ന ഉണ്ണിയേട്ടൻ എന്ന ശ്രീ വി ഉണ്ണികൃഷ്ണൻ അർബൻ വെജിറ്റബിൾ ഫാമിംഗ് എന്ന ആശയത്തിൻ്റെ പ്രായോഗിക തലങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും നമ്മോട് പങ്കുവയ്ക്കുന്നു. ഒരു പ്രമുഖ ബാങ്കിൽ ഓഫീസറായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ഉണ്ണിയേട്ടൻ കഴിഞ്ഞ 20 വർഷക്കാലമായി കർഷകൻ എന്ന പേരിൽ മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണവാസിയാണ്. തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള അദ്ദേഹത്തിൻ്റെ പട്ടണഭവനത്തിലേക്ക്. പച്ചില ചാർത്തിനുള്ളിൽ അലസഗമനം നടത്തുന്ന പച്ചോന്തിൻ സുന്ദരി കരിനീല മിഴികളിളക്കി ഇവൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്കും ആനന്ദം. ഫോട്ടോഗ്രാഫർ ഈ ഹരിതാരാമത്തിന്റെ ഉദ്യാനപാലകൻ കൂടിയാണ്. ഉണ്ണിയേട്ടൻ എന്ന് അനന്തപുരിയിലെ അടുപ്പക്കാർ വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ നായർ കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന, അതേസമയം സ്വന്തമായ നിലപാടുകൾ വെച്ചു പുലർത്തുന്ന ഒരു കർഷകൻ. തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള ഉണ്ണിയേട്ടന്റെ വീട് ഒരു പച്ചത്തുരുത്തായി മാറിയിട്ട് 20 വർഷത്തിലേറെയായി. ഒരു പ്രമുഖ ബാങ്കിലെ ഓഫീസറായിരുന്നു ഇദ്ദേഹം. കർഷകരുടെ സന്തോഷവും സങ്കടവും ഒക്കെ അടുത്തു നിന്ന് കാണാൻ കഴിഞ്ഞ വ്യക്തി. ഓരോ ഫീൽഡ് വിസിറ്റും ഉണ്ണിയേട്ടന് കൃഷിയുടെ പാഠങ്ങൾ പകർന്നു. കൃഷിയുടെ പച്ചപ്പ് കർഷകരുടെ മനസ്സിലും നിറയുന്നത് ഇദ്ദേഹം അടുത്തു നിന്ന് കണ്ടു. നന്മയുടെ ഹരിത സാന്ത്വനത്തെ സ്വന്തം വീട്ടിലും കുടിയിരുത്തണമെന്ന് തോന്നിയപ്പോൾ ഈ വീടും പരിസരവും പച്ചത്തുരുത്തായി മാറി 20 വർഷങ്ങൾക്ക് മുൻപ്. പിന്നീട് ഉദ്യോഗത്തിൽ നിന്നും സ്വമേധയാ വിരമിച്ചപ്പോൾ കൃഷിയിൽ കൂടുതൽ സജീവമായി. അതോടെ വീട്ടിലെ കൃഷിയിടം ഉഷാറായി. മുരളിക എന്ന വീടിന്റെ മുറ്റവും മട്ടുപ്പാവും ഇന്ന് ജൈവ കൃഷിയുടെ വിളനിലമാണ്. 500-ലേറെ ഗ്രോ ബാഗുകളിൽ നമ്മുടെ നിത്യഭക്ഷണത്തിന്റെ ഭാഗമായ പച്ചക്കറികൾ ഇവിടെയുണ്ട്. പൊതുവേ കാണുന്നത് മറുനാട്ടിൽ കൃഷി ചെയ്യട്ടെ, കൃഷി ചെയ്യാൻ കുറേ ആൾക്കാർ, അവരവിടെ കൃഷി ചെയ്യട്ടെ, നമുക്കിതൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ വാങ്ങിക്കഴിക്കാം, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് പൊതുവേ സമൂഹത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ അത് വളരെ വ്യാപകമാണ്. കുറേ മാറ്റങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എന്താണ് അങ്ങനെ, അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? നമ്മുടെ വീട്ടിലെ ആഹാരവും നമ്മുടെ വിഷരഹിത വിഷമില്ലാത്ത ആഹാരം കൊടുക്കേണ്ടതും കുട്ടികൾക്ക് കൊടുക്കേണ്ടതും കുടുംബത്തിന് കൊടുക്കേണ്ടതും മിക്സ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് അവർ ഓൺ സെൽഫ്, അല്ലാതെ അത് കൃഷിക്കാരൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നുന്നതിൽ എനിക്ക് ഔചിത്യം തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ കുടുംബത്തിന് നല്ല ആഹാരം കൊടുക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളെന്തൊക്കെ നമ്മൾ മെഡിസിൻസ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആഹാരം നല്ലതുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക, അതിന് താല്പര്യം കണ്ടെത്തുക. അതിന് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് വീടുകളിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, അവരെ സന്ദർശിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും മറ്റ് പല ഓർഗനൈസേഷൻസും ഒട്ടനവധി എൻ ജി ഒസും ഒക്കെ ഈ മേഖലയിൽ ഒരുപാട് താല്പര്യം എടുക്കുന്നുണ്ട്. വീടുകളിലേക്ക് നമ്മുടെ ഓരോ വീടുകളും സെൽഫ് സഫിഷ്യൻ്റ് ആവണം, അറ്റ്ലീസ്റ്റ് പച്ചക്കറികളുടെ കാര്യത്തിലെങ്കിലും എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടില്ലേ? വന്ന് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഇവിടുത്തെ കൃഷി കണ്ട് തന്നെ കുറഞ്ഞതൊരു നോട്ട് ലെസ് ദാൻ 500 പേരെങ്കിലും
കൃഷിയിലൂടെ ആഭിമുഖ്യം കാണിക്കുകയും കൃഷി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഉപദേശം തേടുന്നുണ്ട്, അങ്ങനെ ചെയ്ത് തീർച്ചയായിട്ടും ചെയ്യുന്നു. പിന്നെ ഗവൺമെന്റ് ആ രീതിയിൽ കുറെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തികച്ചും ലളിതമാണ് ഉണ്ണിയേട്ടന്റെ കൃഷി രീതികൾ. ജൈവ കൃഷിയിൽ സ്ഥിരമായി പയറ്റുന്ന കടിച്ചാൽ പൊട്ടാത്ത കഠിന മാർഗങ്ങൾ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഇല്ല. ചാണകവും ഗോമൂത്രവുമാണ് പ്രധാനമായും ഇവിടെ പ്രയോഗിക്കുന്നത്. പിന്നെ അല്ലറ ചില്ലറ കീടനിയന്ത്രണ മാർഗങ്ങളും. ജൈവ കൃഷിയിൽ പറഞ്ഞു കേൾക്കുന്ന പരിമിതികളൊന്നുമില്ലെന്ന് ഇവിടത്തെ കാർഷിക വിളകളുടെ പുഷ്ടി കണ്ടാൽ മനസ്സിലാകും. മണ്ണ് പരിമിതമായ ഗ്രോ ബാഗുകളിൽ വളരുന്ന കാർഷിക വിളകളുടെ മികച്ച പ്രകടനം ആരെയും അത്ഭുതപ്പെടുത്തും. നല്ല വിത്ത്, ആവശ്യമുള്ള വളങ്ങൾ, യഥാർത്ഥ സമയത്തുള്ള കീടരോഗ നിയന്ത്രണം, കൃത്യമായ നന, ഇത്രയും ചെയ്താൽ കൃഷിയിൽ തോൽക്കില്ല എന്നത് ഇദ്ദേഹം കണ്ടറിഞ്ഞ നേരെ. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടത് പൊതുവെ ജൈവ കീടനാശിനി പോലും താങ്കൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇതിന് തനതായ ഒരു കാഴ്ചപ്പാട്, ഒരു വ്യക്തത ഇതിൽ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന താങ്കൾ സ്വീകരിക്കുന്നു എന്നാണ് കാണുന്നത്. കീടനാശിനികൾ ആണെങ്കിലും വളങ്ങളാണെങ്കിലും ഒക്കെ കുറേയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ വീട്ടാവശ്യത്തിന് സാധിക്കില്ലേ? ഒരുപാട് ശാസ്ത്രീയത ഇതിൽ ആവശ്യമുണ്ടെന്ന് അഭിപ്രായമുണ്ടോ? ഒരുപാട് ശാസ്ത്രീയത ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കിതൊരു കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്യുന്നില്ല. വീട്ടാവശ്യത്തിന് കുറച്ച് വെണ്ട കിട്ടണം, കുറച്ച് തക്കാളി കിട്ടണം, കുറച്ച് വഴുതന കിട്ടണം, അതൊക്കെ നമുക്ക് വലിയ ശാസ്ത്രീയ, ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി വേണം, അപ്പോൾ കൂടുതൽ വളം കൊടുക്കണം. പക്ഷേ വീട്ടാവശ്യത്തിന് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യത്തിന് ഒരു 25-40 കിട്ടുന്ന വെണ്ടയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് 20 കിട്ടുകയുള്ളായിരിക്കും, അത് മതി. അത് അതിനനുസരിച്ച് കൂടുതൽ വയ്ക്കുക, അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കീടനാശിനികളുടെ പ്രശ്നം എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ചിലതിനെ അത് ബാധിക്കുന്നുണ്ട്. പാവൽ കൃഷി, പടവലൊക്കെ എനിക്ക് കീടങ്ങൾ ഒരുപാട് ഉപദ്രവം ചെയ്യുന്നുണ്ട്. അതൊക്കെ പരാജയം, ഒരുപാട് കിട്ടാറുമില്ല. പക്ഷേ മറ്റുള്ള സാധനം, വെണ്ട ആകട്ടെ, ചീര ആകട്ടെ, ചെറിയ തൈ പരുവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോയിൻ ഗാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, അത് ഞാൻ ചെയ്യാറുമുണ്ട്, പലയിടത്തും പറയാറുമുണ്ട്. നേരത്തെ ഇത് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ നമുക്ക് ആരോഗ്യം നിലനിർത്തണമെങ്കിൽ, ആരോഗ്യ അസുഖം വരാതിരിക്കുന്നത് പോലെ ചെടികൾക്ക് നമ്മൾക്കുള്ള നമ്മുടെ ആ പ്രക്രിയകളെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് പലയിടത്തും പറയാറുണ്ട്. ഉണ്ണിയേട്ടൻ്റെ ജൈവ കൃഷി മാർഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരുപോലെ തന്നെ ലളിതമാണ്. കീടനിയന്ത്രണത്തിൽ മരുന്നു തളിയേക്കാൾ പ്രതിരോധത്തിനാണ് ഇദ്ദേഹം മുൻഗണന നൽകുന്നത്. പടവലത്തിനും പാവലിനും കായ്കൾക്കു കവറിട്ടാൽ കീടങ്ങൾ കുത്തില്ല. തോട്ടത്തിലെത്തുന്ന കീടങ്ങളെ കൊടുക്കാൻ കെണികൾ സുലഭം, ഫലപ്രദം. ഓരോ വിളയും കൃഷി ചെയ്യേണ്ട സമയമുണ്ട്. ഇതും കൂടി നോക്കിയാൽ കീടരോഗങ്ങൾ കുറയും. പനി വന്നിട്ട് ചികിത്സിക്കാൻ നോക്കരുത്, പകരം പനി വരാതെ നോക്കണം. കാർന്നോന്മാരുടെ പഴയ ഈ ഒരു തത്വചിന്തയാണ് ഉണ്ണിയേട്ടനും ഉള്ളത്. ലളിതമായി കൃഷിമാർഗങ്ങൾ പറഞ്ഞു തരുന്ന ഉണ്ണിയേട്ടന്റെ ശൈലി ആർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഈ റോ ഫുഡ്സ് കഴിക്കണം എന്നുള്ള ഒരു മൂവ്മെന്റ് തന്നെ വരുന്നുണ്ട്. ലീഫി വെജിറ്റബിൾസ് ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ മുൻ തലമുറകളൊക്കെ അങ്ങനെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും അതൊരു ഒരു എന്താ പറയുക, ഒരു ഗ്ലാമറിൻ്റെ ലോകത്തേക്ക്, ഒരു പക്ഷേ അതിനുവേണ്ടി പ്രത്യേക റെസ്റ്റോറൻറ്റുകൾ തുടങ്ങപ്പെടുന്നുണ്ട് എറണാകുളത്തൊക്കെ. എങ്ങനെ കാണുന്നു ഇതിനെ? തീർച്ചയായിട്ടും നല്ലതാണ്. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് 2-3 മുമ്പേ അമേരിക്കയിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഏത് നമ്മൾ പറയുന്ന ജങ്ക് ഫുഡ് പോലെ ആയിക്കോട്ടെ, എന്നാൽ പോലും അതിലവർ വളരെ റിച്ചായിട്ടുള്ള വെജിറ്റബിൾ ലീവ്സ് വളരെയധികം ഉപയോഗിക്കും. ഇവിടെ നമ്മളത് സമയത്ത് നമ്മളിവിടെ വെജിറ്റബിൾസ് കറിവേപ്പില തീർച്ചയായിട്ടും, എന്നാൽ നമ്മളൊരു സദ്യക്ക് പോയാലാട്ടെ വെജിറ്റബിൾസ് വളരെ നമുക്ക് അവരോടൊരു വൈമുഖ്യമുള്ളതുപോലെ വെജിറ്റബിൾ മൊത്തം മാറ്റി വയ്ക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് കാണുന്നത്. എന്നിട്ട് ഇവർ തന്നെ നമ്മൾ പറയും നമ്മുടെ കുട്ടികൾ വെജിറ്റബിൾസ് എന്ന് കഴിക്കും. ഞാൻ അത് കുട്ടികളുടെ കുഴപ്പമാണ്, പേരൻസിൻ്റെ കുഴപ്പമാണ്. കുട്ടികൾ ജനിക്കുമ്പോഴൊന്നും പറയാം അവർക്ക് കൊടുക്കുന്ന അവർ കഴിക്കും. അപ്പം നമ്മൾ പേരൻസും ഒരു പരിധി പേരെ പരിധിയല്ല കൂടുതലും അതിന് ഉത്തരവാദിത്വം ഉണ്ടാകും.
കുട്ടികളാ ഈ സസ്യങ്ങൾ. സസ്യം വെച്ചാൽ ക്ലോറോഫിൽ, ഒന്നാമത്തെ ക്ലോറോഫിലിനെ പറ്റി ജനങ്ങൾക്ക് എന്താണെന്ന് പോലും ശരിക്കും അതിൻ്റെ കെമിസ്ട്രി ശരിക്കാറില്ല. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡിന് തുല്യമാണ് അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ തുല്യമാണ് ക്ലോറോഫിൽ എന്നുള്ളത്. ഒള്ളി ഡിഫറൻസീസ് മെഗ്നീഷ്യം അയേൺ, നമ്മുടെ അയേൺ ഉണ്ട് മറ്റേ മെഗ്നീഷ്യം ഉണ്ടെന്നുള്ള സെൻട്രൽ പോയിന്റ് മാത്രമേ. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, എല്ലാ കംപ്ലീറ്റ് ആറ്റോമിക് സ്ട്രക്ചറേ സെയിം ആണ്. അതുകൊണ്ടാണ് ഈ ക്ലോറോഫിൽ നമ്മളിലോട്ട് എത്തുന്നതും പച്ചക്കറികൾ കഴിക്കുന്നതും. പണ്ട് നമ്മൾ ഇതൊക്കെ കുറെ കേട്ടറിവാണ്, എത്രത്തോളം അതിൽ സയൻറ്റിഫിക് ട്രൂത്ത് ഒന്നും നല്ലതല്ല. പക്ഷേ പണ്ട് നമ്മൾ പ്ലാവിൽ ഇല കഴിക്കുന്നുണ്ട്, ഇലകൾ കഴിക്കുന്നുണ്ട്, ഇതൊക്കെ കുറേയൊക്കെ ക്ലോറോഫിൽ കൺസംപ്ഷൻ അത് പ്രയോജനം ചെയ്യാറുണ്ട്. കൃഷി എന്ന് കേൾക്കുമ്പോൾ നഗരവാസികൾ പറയുന്ന ഒരു സ്ഥിരം ഒഴിവു കഴിവുണ്ട്, സമയമില്ല. ഈ ന്യായം തൻ്റെ കൃഷിയിടത്തിലെ പ്ലാനിംഗ് കാണിച്ച് ഉണ്ണിയേട്ടൻ എതിർക്കും. 500 ഗ്രോ ബാഗുകൾ പരിപാലിക്കാൻ ഇദ്ദേഹത്തിന് ദിവസേന 1 മണിക്കൂർ തന്നെ അധികം. അപ്പോൾ പിന്നെ 50 ഗ്രോ ബാഗിലെ കൃഷിക്ക് എത്ര സമയം വേണം? കൂടി വന്ന് 1.5 മണിക്കൂർ. വീട്ടിൽ കൃഷി തുടങ്ങാൻ ആദ്യം വേണ്ടത് കൃഷി ചെയ്യാനുള്ള മനസ്സാണെന്ന് ഇദ്ദേഹം പറയുന്നു. ചില ക്ലാസ്സുകളിൽ ചിലപ്പോൾ വല്ലവരൊക്കെ ചിലയിടത്തൊക്കെ ഞാൻ ചില ഇൻട്രാക്റ്റീവ് സെഷൻസ് പോകുമ്പോഴത്തേക്കും ഞാൻ ആദ്യം അവരുടെ അടുത്ത് ചോദിക്കുന്നത് കൃഷി ചെയ്യുന്ന എന്തിനു വേണ്ടിയല്ല, കൃഷി ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണമാണ് ചോദിക്കുന്നത് അവരുടെ. അപ്പം നാച്ചുറലി ആദ്യം പറയുന്നത് അവരുടെ സമയമില്ലായ്മ, പിന്നെ സ്ഥലമില്ലായ്മ. ഞാൻ പറഞ്ഞു അതിൽ സമയമില്ലായ്മ ഞാൻ എനിക്ക് പരിഹരിക്കാൻ പറ്റും, സ്ഥലമില്ലായ്മ ഒരു കുറച്ച് പ്രയാസമാണ്. നമുക്ക് ഫ്ലാറ്റിലുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ട്, എന്നാലും ബാൽക്കണിയിൽ വെയിൽ 2-3 മണിക്കൂർ വെയിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇറ്റ്സ് ഹെൽപ്ലെസ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കൂട്ടായ്മയിൽ കൂടി 5-6 പേര് ഒരു കൺസോർഷ്യം പോലെ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം അഡോപ്റ്റ് ചെയ്തിട്ട് വേണം. ഇതിനൊക്കെ ആദ്യം വേണ്ടത് അവർക്ക് മനസ്സാണ് വേണമെന്നുള്ളത്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, എനിക്കിവിടെ ഞാനിത് 2001 VRS എടുത്തത്. അതിന് മുമ്പേ 3-4 വർഷം ഞാൻ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്. അന്ന് ഞാൻ രാവിലെ 4:30 എഴുന്നേറ്റാൽ എൻ്റെ ബാഡ്മിൻ്റൺ കളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 7:30 തുടങ്ങിയാൽ ഞാൻ 2 മണിക്കൂറുകൊണ്ട് ഇതെല്ലാം തീർത്തിട്ട് ഞാൻ ബാങ്കിലോട്ട് പോകാറുണ്ട്. കഴക്കൂട്ടം ബ്രാഞ്ചിലോട്ടൊക്കെ ഞാൻ ഇവിടുന്ന് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കൊരു അറൗണ്ട് 500 bags ഉണ്ട്. പക്ഷേ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇത് ഒറ്റയ്ക്കാണോ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതെങ്ങനെ സാധിക്കുന്നു എന്ന് അവർ ചോദിക്കുന്നതിന് ചോദിക്കുമ്പോൾ ഉത്തരത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല, ഇറ്റ് സിമ്പിൾ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം മാനേജ്മെൻറ്റ്. ടെറസ് തന്നെ ഒരു 200 square feet 3 segments ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ABC. മൺഡേ എന്നൊരു ദിവസം ഏ സെക്ടറിൽ ഒരു 10-50 ബാഗ് ഉണ്ടെങ്കിൽ എനിക്ക് മാക്സിമം 1 മണിക്കൂർ മതി അതെല്ലാം അവിടുത്തെ കളകൾ പറിക്കാനും വളം ചെയ്യാനും നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ 1 മണിക്കൂറിൻ്റെ ജോലി. പിന്നെ അനദർ 1 hour മൊത്തം മാൻഡേറ്ററി ആയിട്ട് എനിക്ക് 1 മണിക്കൂർ മതി കൃഷി ചെയ്യാം. അടുത്തത് ബാക്കി 1 മണിക്കൂറിനകത്ത് താഴെ എനിക്ക് വെള്ളം ചെയ്താൽ എനിക്ക് 2 മണിക്കൂർ ഇത്രയും ചെയ്യാൻ എനിക്ക് ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂറിൻ്റെ ആവശ്യമുണ്ട്. 500 ഉള്ളിടത്തൊരു 50 bag ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ 1.5 hours വേണ്ട. അപ്പോൾ അതാ പറഞ്ഞാൽ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 minutes ഒരു അവരുടെ ഒരു 10-25 അല്ലെങ്കിൽ 50 bag പോലും നോക്കാനായിട്ട് വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ ഒരു 10 minutes മതി. അല്ലെങ്കിൽ ഇപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതാ പറഞ്ഞു ഇതൊക്കെ ജസ്റ്റ് ലെയിം എക്സ്ക്യൂസസ് പറയുന്നതാണ്. ഇവിടെ വന്ന് ചിലർ ചോദിക്കും സാർ ഇത് കീടം വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ നട്ടിട്ടുണ്ടോ? നട്ടിട്ടില്ല. കീടം വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ എനിക്കത് ഫണ്ണി ആയിട്ട് തോന്നും അത് ആ ചോദ്യം. പിന്നെ ചിലർ ചോദിക്കും സാർ ക്യാബേജ് വളരുമോ? ഞാൻ പറഞ്ഞാൽ നട്ട് നോക്കിയാലും അറിയാനും പോകും. അല്ലെങ്കിൽ ക്യാരറ്റ് വളരെ അത് നട്ട് നോക്കുക, നട്ട് നോക്കിയാലും എസ് എന്നാ പറയാം. അല്ലാതെ ഒരു വിത്ത് ഇവിടെ കയ്യിൽ തന്നിട്ട് ഇത് മുളയ്ക്കുമില്ലേ നയിക്കാനോട്ട് ചെയ്യും. വിത്ത് മണ്ണിലിട്ടിട്ട് വെള്ളം ഒഴിച്ചാലേ മുളയ്ക്കോ ഇല്ലേ എന്നുള്ളത് പറയാനുള്ളൂ. ഇതല്ല ജീവിതത്തിൽ ഏത് കാര്യവും. ഇവിടെ ആളുകൾ പറ്റുമോ പറ്റുമോ എന്നുള്ളൊരു ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ ദേ പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. അപ്പോൾ ഇവിടെ നട്ടില്ലെങ്കിൽ ഒരു കാര്യം ഷുവറാണ്, 100% ഇറ്റ് വോണ്ട് ഹാപ്പൻ. നമ്മളെന്തെങ്കിലും ചെയ്താൽ ഇറ്റ് ക്യാൻ ബി എനിത്തിങ് എന്നാൽ ചെയ്താൽ ദർ ഇസ് എ ചാൻസ് ഓഫ് 50-50 ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ. അപ്പോൾ ഈ ഒരു മനോഭാവത്തോടെ ചെയ്താൽ എനിബഡി ക്യാൻ ഡു ഇറ്റ്. ഇപ്പോൾ കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരുടെ എണ്ണം ഏറുകയാണ്. ഇത് നല്ല കാര്യമാണെന്ന് പറയുന്ന ഇദ്ദേഹം കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് എന്ത് സഹായവും നൽകാൻ തയ്യാറാണ്. ശാസ്തമംഗലം കൊച്ചാർ റോഡിലെ ഈ വീട്ടിൽ കൃഷി സ്നേഹികൾക്ക് എപ്പോഴും കടന്നു ചെല്ലാം. ഇവിടത്തെ കൃഷി കാണാം, കൃഷിക്കാരനിൽ നിന്നും പാഠങ്ങൾ മനസ്സിലാക്കാം. കൂടാതെ
അത്യാവശ്യം വിത്തും തൈകളും ഗ്രോ ബാഗും നൽകാനും ഉണ്ണിയേട്ടൻ സദാ സന്നദ്ധൻ. പച്ചക്കറി കൃഷിയിൽ അതിശാസ്ത്രീയതയൊന്നും പുലർത്താൻ ഉണ്ണിയേട്ടന് താൽപ്പര്യമില്ല. ഏതൊരു സാധാരണക്കാരനും പിന്തുടരാവുന്ന ലളിതമായ കൃഷിമാർഗങ്ങൾ, ഒപ്പം തന്റെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവർക്കും പകർന്നു നൽകുവാൻ തയ്യാറാവുന്ന നന്മയുള്ള മനസ്സും. ഒരു മുൻ ബാങ്കർ എന്ന നിലയിൽ കർഷകരുടെ ഒരു സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ അവര് കടമെടുക്കുന്നത് ലോൺ ബാങ്കിൽ നിന്നെടുക്കുന്നത്, ഇതുമായി നമ്മൾ അവരെ ഏത് രീതിയിൽ നമുക്ക് അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടാവും? കടമെടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, കടമെടുക്കുന്നത് നല്ലോണം രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നല്ല രീതിയിൽ യൂണിറ്റ് ഫൈനാൻസിങ് അനുസരിച്ച് അതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും നാച്ചുറൽ കലാമിറ്റി ഒന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രോഫിറ്റബിൾ ആണ്. കൃഷി പ്രോഫിറ്റബിൾ അല്ല എന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ്. VRS എടുത്തു കഴിഞ്ഞിട്ട് നെടുമങ്ങാട് എനിക്ക് ഞാൻ കൃഷി ചെയ്യുമായിരുന്നു, എനിക്കറിയാം പടവലം കോവലൊക്കെ കൃഷി ചെയ്യുന്നു. കോവല് മാർക്കറ്റും പ്രോബ്ലം ഇല്ല, ഇവിടെ തന്നെ ചോദിച്ചു ദിവസം 200 കിലോ ചോദിച്ചുകൊണ്ട് എക്സ്പോർട്ടിന് വരാറുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള പ്രോപ്പർട്ടി സ്ഥലമില്ലാത്തതുകൊണ്ട് എനിക്ക് അല്ല കോവൽ അപ്പൊ എനിക്ക് കൂടുതലും അന്ന് മാക്സിമം ഒരു ആഴ്ചയിൽ ഒരു 10-9 കിലോ കിട്ടുന്ന സമയമായിരുന്നു. അപ്പൊ ശരിക്കും മാർക്കറ്റ് കിട്ടുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല. പിന്നെ പടവലം കൃഷി അന്നൊക്കെ ചെയ്ത് എനിക്ക് എനിക്ക് ഞാൻ കണക്കെഴുതുന്ന കൂട്ടത്തില് ഒരു 7000 രൂപ ഓൾമോസ്റ്റ് 100% നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതില് ശരിയായിട്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഒരു പ്രോബ്ലം, പിന്നെ മാർക്കറ്റ് ചെയ്യുന്ന രീതിയേ ഉള്ളൂ. നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിനെ കുറെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഒരുപാട് ഉണ്ടെങ്കിൽ ഡിപ്പെൻഡ്, അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കാം. സാധാരണ നമ്മുടെ കർഷകര് പലപ്പോഴും ഒരു ഇഷ്ടം കൊണ്ടും അവരുടെ ഒരു പരമ്പരാഗതമായ തൊഴിൽ മാർഗമാണെന്നുള്ളതുകൊണ്ടുമൊക്കെ ഈ കണക്കിൻ്റെ കാര്യത്തിൽ, കണക്ക് സൂക്ഷിക്കുന്നതിലും അതിൻ്റെ ഒരു ലാഭനഷ്ടങ്ങളെക്കുറിച്ച് സ്വയം ഒരു പഠനത്തിന് വിധേയമാക്കുന്നതിനുമൊക്കെ അല്പം പിന്നോക്കമാണ്. തീർച്ചയായിട്ടും പിന്നോക്കം തന്നെ, ഒരു 100% പിന്നോക്കം തന്നെ. കണക്ക് ആരും, ഞാൻ എൻ്റെ പരിചയത്തിൽ ഒരാൾ പോലും കണക്ക് സൂക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഏത് ബിസിനസ് ആയാലും, അത് കൃഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും, ഏതിലും കണക്കില്ലാതെ ഒരാൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വിലയിരുത്താൻ ഒക്കത്തില്ല. ഇപ്പം തന്നെ നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് വെളിയിൽ 40 രൂപയുള്ള സാധനം കർഷകർക്ക് 20 രൂപ കിട്ടും. തീർച്ചയായിട്ടും കർഷകർക്ക് അത് പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കിയാൽ അത് മതിയായിരിക്കാം. വെളിയിൽ ഹോൾസെയിലുകാരന് അവൻ്റെ റെൻറ്റ്, അവൻ്റെ 10 ജോലിക്കാർ, ഇതെല്ലാം കൊടുത്ത് അവൻ്റെ ഓവർ ഹെഡ് കർഷകൻ അബ്സോർബ് ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. അതുകൊണ്ടാണ് കർഷകൻ അവൻ്റെ കോസ്റ്റ് 10 രൂപ അല്ലെങ്കിൽ 20 രൂപ ആണെങ്കിൽ അതിന് 30 രൂപയ്ക്കോ 40 രൂപയ്ക്കോ അവന് കൊടുക്കണം. അതിന് കുറച്ച് കൊടുക്കാൻ പാടില്ല. അത് ആ കുറച്ച് കൊടുക്കാൻ പാടില്ല ആ ഒരു അവസ്ഥ അവൻ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ആ സമയത്ത് ഹോൾസെയിലുകാരൻ മാർക്കറ്റ് ഡൗൺ ചെയ്താൽ അവന് നഷ്ടം വരും. അപ്പം അങ്ങനെ ഹോൾസെയിലുകാർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അതിന് മാറ്റം പറ്റണമെങ്കിൽ അവന് നേരിട്ട് ആളുകളിലോട്ട് എത്തിക്കാനുള്ള സമയമാണ്. നേരിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ശരിക്കും എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അവൻ 2 ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ, പിന്നെ തീർച്ചയായിട്ടും ഒരു കർഷകൻ തീർച്ചയായിട്ടും അവൻ കാർ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. അവന് ബുദ്ധിമുട്ട് വന്നാൽ അവന്, ഞാൻ VRS എടുത്ത കാലത്ത് പോലും ഞാൻ കാറിലിട്ട് ചീരകൾ റോഡിൽ സ്റ്റാച്ചുവിലും ഒക്കെ നേരിട്ട് വിറ്റിട്ടുണ്ട്. നല്ല മാതൃകയാണ്, മാതൃക കാണിക്കണം. അതൊരു പൈസ ഒരു പോസിബിലിറ്റി തിങ് ഇങ്ങനെ ഒരു ചെയ്യാം. കാരണം വെളിയിൽ പലരും ചെയ്യുന്നുണ്ട്. വലിയ വലിയ ആൾക്കാർ അവരുടെ വീക്കെൻഡ് ആകുമ്പോൾ ഫാമിലി അടക്കം ബ്രേക്ക് വാഗനിലിട്ടിട്ട് അവരുടെ മലക്കറികളും ഇപ്പോൾ എല്ലാ പ്രോഡക്ട്സ് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൃഷിക്കാരന് അവൻ തന്നെ സ്വയം, ഞാൻ സമൂഹത്തിൽ താഴ്ന്നവനാണ്, എനിക്കിതൊന്നും പാടില്ല എന്ന് പറഞ്ഞു അവനൊരു ഒരു മോൾഡ് അവൻ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൽ നിന്നൊരു മോചനം ഉണ്ടായേ പറ്റൂ. അപ്പോൾ അതിന് അവൻ്റേതായ ജീവിത ശൈലി മാറ്റണം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ശൈലി മാറ്റണം. അപ്പോൾ അവൻ്റെ ആ വരുമാനം ആ രീതിയിൽ വേണം ഉപയോഗിക്കാൻ. ഇപ്പം തന്നെ IIT പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ IIMലൊക്കെ പോയവരൊക്കെ അവരുടെ ആ ഒരു വലിയ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ജോലിയുടെ വലിയ സാധ്യതകളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് കാർഷിക മേഖലയിലേക്ക് വന്ന് വിജയിച്ചു എന്നുള്ള കഥകൾ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാതൃകകൾ നമ്മൾ സൃഷ്ടിക്കപ്പെടേണ്ടതല്ലേ മനഃപൂർവ്വമായെങ്കിലും? തീർച്ചയായിട്ടും വേണം. അതിൻ്റെ ഒരു പരിധിയിലാണ് ഈ പ്രായത്തിൽ പോലും ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ 48 വയസ്സിൽ 48 VRS എടുത്ത സമയത്തോട്ട് തുടങ്ങി. അപ്പോൾ ഇതിൽ ഒരു സാധ്യത വിചിന്തനമാണ് ആളുകളിലോട്ട് എത്തിക്കുന്നത്, ചെറുപ്പക്കാരിലോട്ട് എത്തിക്കുന്നത്. പക്ഷേ പോസിബിലിറ്റി തിങ്കിങ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് എനിക്കൊരു 50 ബാഗ് മതി. പക്ഷേ ആ 50 ബാഗിൻ്റെ അടുത്ത് 500 ബാഗ് വയ്ക്കുമ്പോഴത്തേക്കും ഈ 63 വയസ്സായ ഈ പ്രായമുള്ള ആൾക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു സ്വയം ഒരു ഇൻട്രോസ്പെക്ഷൻ അവൻ ചെയ്യണം. സോഷ്യൽ മീഡിയയിലൂടെയും ഇതിന് വഴി തുറന്നപ്പോൾ കൃഷിയോട് ഇഷ്ടമുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയും രൂപപ്പെട്ടു. സ്വന്തം വീട്ടിൽ ഇത്തിരി കൃഷി ചെയ്യുന്ന നഗരവാസികളാണ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലുള്ളത്. പ്രോസ്യൂമർ ക്ലബ്ബ് എന്ന വ്യത്യസ്തമായ ആശയത്തിലേക്കും ഈ കൂട്ടായ്മ വളർന്നു. പ്രൊഡ്യൂസറും കൺസ്യൂമറും ഒത്തുചേരുന്ന
പ്രോസ്യൂമർ ക്ലബ്. ഉപഭോക്താവ് ഒരേ സമയം ഉൽപാദകനും ആവുകയാണിവിടെ. ആഹാരം കഴിക്കുന്ന ഓരോരുത്തർക്കും അത് ഉൽപ്പാദിപ്പിക്കേണ്ട കടമ കൂടിയുണ്ട് എന്ന മഹത്തായ ആശയത്തിൻ്റെ സൃഷ്ടിയാണ് പ്രോസ്യൂമർ ക്ലബ്. പ്രവർത്തനങ്ങൾക്ക് അരങ്ങൊരുക്കുന്നതും ഉണ്ണിയേട്ടൻ്റെ വീട് തന്നെയാണ്. പ്രോസ്യൂമർ ക്ലബിലെ അംഗങ്ങൾ ആഴ്ചയിലൊരിക്കൽ ഇവിടെ വരും അവരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച കാർഷിക വിഭവങ്ങളുമായി. തങ്ങൾ ഉൽപ്പാദിപ്പിച്ച ജൈവ വിഭവങ്ങൾ മറ്റുള്ള നഗരവാസികൾക്കും നൽകുന്ന നല്ല മനസ്സോടെ. ഇവരിൽ വീട്ടമ്മമാരും കുട്ടികളും ഉദ്യോഗസ്ഥരും പെൻഷനേഴ്സും ഒക്കെയുണ്ട്. ജൈവ വിഭവങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് സ്വന്തം വീട്ടിലും കൃഷി തുടങ്ങാനുള്ള നിശബ്ദ സന്ദേശവും പകരുന്നുണ്ടിവർ. ഇവിടെ എന്താണ് ഇപ്പൊ വൈകുന്നേരം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഞങ്ങൾക്കൊരു തിരുവനന്തപുരത്ത് കൃഷി കൂട്ടായ്മയുണ്ട്. അപ്പം ഇവിടെ ഒരു പ്രൊസ്യൂമർ പോയിന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിന്റെ ഒരു തുടക്കം ആണ്. കുറച്ച് ദിവസം പ്രൊസ്യൂമർ എന്നാണ് പ്രൊഡ്യൂസർ കം കൺസ്യൂമർ, അതിന്റെ മീറ്റിംഗ് പോയിന്റ് ആയിട്ട് മാറ്റിയിട്ട് ഇവിടെ വരുന്ന എക്സസൈസ് കൊണ്ടുവന്ന വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ആവശ്യമുള്ളവർക്ക് വെളിയിൽ കൊടുക്കുകയും തമ്മിൽ വേണമെങ്കിൽ ബാർട്ടറായിട്ട് തിരിച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു പുതിയൊരു കോൺസെപ്റ്റിനുള്ള തുടക്കം ഞങ്ങൾ ഇവിടെ ഒരു 10-50 പേര് അടങ്ങുന്ന ഒരു കൂട്ടായ്മയുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം, എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് എങ്ങനെയാണ് സർ എത്തിച്ചേർന്നത്? എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ഓൾറെഡി നമുക്ക് കൃഷി കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. ഞങ്ങളെല്ലാം 2 മാസത്തിലേക്ക് കൂടുന്നു. ഇടയ്ക്ക് 1 മാസത്തിലേക്ക് വേറെ ഇവിടെ അല്ല വേറെ എവിടെയെങ്കിലും വെച്ച് ഉൽപ്പന്നങ്ങൾ കൈമാറുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് 4 വർഷങ്ങളായിട്ട് ഇവിടെ ഒരു സെയിൽസ് പോയിന്റ് ഉണ്ട്. അപ്പം അത് അത് ഇങ്ങോട്ടൊന്ന് ഡൈവേർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരു മീറ്റിംഗ് പോയിന്റ് ഇന്ന ദിവസം ഈ കാഴ്ചയിൽ ഒന്നെന്നുള്ളത് കാലക്രമേണ ആഴ്ചയിൽ 2 അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ദിവസം ഇങ്ങനെ ഓരോരുത്തരെ ആകർഷിക്കുക. അപ്പം നിങ്ങളെ പോലെയുള്ള സഹായം കൂടെ കിട്ടിയാൽ ഇങ്ങനെ ഒരു അവന്യൂ ഉണ്ടെന്നുള്ളത് നല്ല അവരുടെ ചിക്കൻ വീട്ടമ്മമാർക്ക് ഹൗസ് വൈഫിന് ഒരു അവർക്കുള്ള കൃഷിക്കുള്ള ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അതിനുപരി നല്ല ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും. പേരെന്താണ്, എവിടെ നിന്ന് വരും? എൻ്റെ പേര് ദേവി, ഞാൻ കുമാരപുരത്തു നിന്ന് വരുന്നു. എന്താണ് വീട്ടിലെ കൃഷി ചെയ്യുന്നുണ്ടോ അതോ ഇത് വാങ്ങാനായിട്ട് വന്നതാണ്? കൃഷി ചെയ്യുന്നുണ്ട്, വാങ്ങാനും വിൽക്കാനും ആയിട്ട് വന്നതാണ്. എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇന്ന് ഞാൻ കൊണ്ടുവന്നത് യശങ്ക വെച്ച് ഉണ്ടാക്കിയ കൊഴുക്കട്ടയും അതെ യശങ്കിന്റെ കൊഴുക്കട്ട, പിന്നെ ഉള്ളത് പുളിഞ്ചിക്കയും പച്ചമുളകുമാണ്. എന്റെ പേര് കൃഷ്ണകുമാർ, ഇവിടത്തേക്ക് 6-7 കിലോമീറ്റർ വരുന്നുണ്ടാവും. ഇത്രയും ദൂരം ഈ താല്പര്യം എടുത്ത് വൈകുന്നേരം വരാനുള്ള ഒരു സന്തോഷമാണ്. ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരുമായിട്ട് കണ്ടുമുട്ടാമല്ലോ എന്നുള്ള അതുകൊണ്ട് രണ്ടുമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മലക്കറി ചില സമയത്ത് 1 ആഴ്ചത്തേക്കുള്ള മലക്കറി വരെ നമുക്ക് ചിലപ്പം കിട്ടും. അപ്പോൾ ആ ആഴ്ചയും കടന്നു. പിന്നെ എനിക്ക് ആവശ്യത്തിനുണ്ട്, അതിൽ എക്സസ് ഉള്ളത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ വാങ്ങാൻ വന്നതാണോ വിൽക്കാൻ വന്നതാണോ? വാങ്ങാനും വിൽക്കാൻ കുറച്ച് പച്ചമുളകുമായിട്ട് വന്നിരിക്കുന്നു. വീട്ടിലുണ്ടായത് എടുത്തോണ്ട് വന്നതാണ്. അപ്പോൾ ഈ വാങ്ങാനും വിൽക്കാനും രണ്ട് കാര്യങ്ങളും ഇവിടെ നടക്കുന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തൊക്കെയാണ് ഇന്ന് വിൽക്കാൻ കൊണ്ടുവന്നത്? ഞാൻ കാന്താരിയും പച്ചമുളകുമാണ് കൊണ്ടുവന്നത്. ഉണ്ണിയേട്ടനാണ് ഈ കൃഷിക്ക് ഞങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി. നല്ല പ്രോത്സാഹനം ആണ് ഉണ്ണിയേട്ടൻ്റെ ഈ കൃഷിയിലോട്ടുള്ള ഇൻട്രസ്റ്റ് കാരണമാണ് ഞങ്ങളെല്ലാവരും തന്നെ ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉണ്ണിയേട്ടൻ്റെ ഈ പ്രോത്സാഹനം തന്നെയാണ്. ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദർ ആണ് ഉണ്ണിയേട്ടൻ. അപ്പോൾ ഞങ്ങളുടെ സിറ്റിയിലുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി വിഷലിപ്തം അല്ലാത്ത പച്ചക്കറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയയിൽ ഉരുത്തിരിഞ്ഞ ഒരു സംഭവമാണിത്. ശരിക്കും പട്ടണ പ്രദേശങ്ങളിൽ അവനവൻ്റെ ടെറസിലും അടുക്കള തോട്ടത്തിലും ഇത് നിർമ്മിച്ചെടുത്തിട്ട് അവനവന് വേണ്ടുന്നത് ഉപയോഗിക്കുക, അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കാം, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ 4-ാം തറയാണ് താമസം. ഞാനൊരു വടവ് വീട്ടിലായിട്ട് കൂടി 100-200 ബാഗിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഞാൻ ആകെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയും കിഴങ്ങും മാത്രം, ബാക്കി എല്ലാ ഐറ്റവും എൻ്റെ അടുത്തുണ്ട്. കുട്ടികൾക്ക് ഹരിത പാഠം പകരാൻ ഈ കൃഷി സ്നേഹിക്ക് ഏറെ സന്തോഷം. കുഞ്ഞു മനസ്സിൽ വിതയ്ക്കുന്ന വിദ്യയും നൽകുന്ന വിത്തും പാഴാകില്ല. നാളത്തെ നല്ല പൗരന്മാരാകാൻ കൃഷിയും ഇവർക്കൊപ്പം ഉണ്ടാവട്ടെ. നമ്മുടെ കുടുംബത്തിന് നല്ല ആഹാരം കൊടുക്കാനുള്ള കടമ നമുക്കും ഉണ്ടാവണം എന്ന് പറയുന്ന ഉണ്ണിയേട്ടൻ നഗരവാസികളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യമെറിയുന്നു. എനിക്ക് എല്ലാവരോടും ചെറിയൊരു ചോദ്യം, പക്ഷെ ശക്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഏത് വീടുകളിലാണ് ഒരു 10-നും 25-നും ചട്ടികളില്ലാത്ത വീടുകൾ എത്രണം കാണും ഇവിടെ? അതിൽ പച്ചക്കറി ഒഴിച്ച് ബാക്കി ബോഗൻവില്ല, മറ്റുള്ള ചെമ്പരത്തി ഇങ്ങനെയുള്ളത് മാത്രം നടുന്ന കാണുന്നതായിരിക്കും 90%
ആളുകളും എന്തുകൊണ്ട് ഇവർ ഇതിന് സമയം കണ്ടെത്തുന്നവർ എന്തുകൊണ്ട് അവനവന് ഭക്ഷിക്കേണ്ട അവനവന് കുട്ടികൾക്ക് നല്ല ആഹാരം കൊടുക്കേണ്ട നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഫുഡ് അത് കൊടുക്കാൻ എന്തുകൊണ്ട് അവരതിന് അതിനെ താല്പര്യം കാണിക്കുന്നില്ല. ദിസ് ഈസ് മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ തോട്ടത്തിൽ ആർക്കും എപ്പോഴും സ്വാഗതം. തന്റെ കൃഷിപാഠങ്ങൾ മറ്റുള്ളവർക്കും പങ്കുവെക്കാൻ ഉണ്ണിയേട്ടൻ തയ്യാറുമാണ്. ജൈവ ചിന്തകൾ ഉണർത്തി ജൈവ ദൃശ്യം പകർന്ന് ഉണ്ണിയേട്ടൻ ഇവിടെയുണ്ട്. നഗരവാസികൾക്ക് എന്നും എപ്പോഴും കൃഷിയുടെ പാഠങ്ങൾ പകരാനുള്ള നല്ല മനസ്സുമായി. ഈ കൃഷി സ്നേഹിയുടെ വിലാസം വി ഉണ്ണികൃഷ്ണൻ, മുരളിക, കൊച്ചാർ റോഡ്, ശാസ്തമംഗലം, തിരുവനന്തപുരം. ഫോൺ 9845272334. ഉണ്ണിയേട്ടൻ തന്റെ ചിന്തകൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനുള്ള യത്നത്തിലാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകണമെന്നില്ല. എന്നാൽ ഉണ്ണിയേട്ടന്റെ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമുണ്ടാകും, നമുക്ക് കഴിയും. ഒരിത്തിരി സമയവും അല്പം സ്ഥലവും കണ്ടെത്തി വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ നാം ഉൽപ്പാദിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയാകട്ടെ. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: കിസാൻ കൃഷിദീപം, IIITMK, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ 0471-27841-36. ഇമെയിൽ info@kisankerala.net. വെബ്സൈറ്റ് www.kisankerala.net.